പിന്നെ പാത്രങ്ങൾ വരുന്നത് നമ്മള് കൊണ്ടുപോകണെങ്കിൽ ബാംഗ്ലൂര് പോയ വിശേഷങ്ങളൊക്കെ ഞാൻ പറയണമെന്ന് കരുതിയിരിക്കായിരുന്നു. അപ്പൊ എങ്ങനെയാണ് പോയത് ട്രെയിൻ? അപ്പൊ അവിടുത്തെ താമസ സൗകര്യം കാര്യങ്ങളും ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോ എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടൊക്കെ പോകണം, എന്തെല്ലാം മുൻകരുതലൊക്കെ എടുത്തിട്ട് പോകണം എന്നൊക്കെ ഉള്ളത്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കണം, എൻ്റെ ഫോണിൽ കുറേ നേരം നമ്മളന്ന് ബാംഗ്ലൂർ പോയ വീഡിയോസൊക്കെ കുറേ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി. നമ്മൾ ബാംഗ്ലൂർ പോയതും അപ്പോൾ നമ്മൾ എന്തൊക്കെ കൊണ്ടൊക്കെയാണ് പോയത്, എങ്ങനെയൊക്കെ പോയത്, എത്ര ദിവസമാണ്, എത്രയാണ് ട്രെയിൻ, ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതങ്ങ് വിട്ടുപോയി, വേറെ വീഡിയോയിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഇന്ന് കുറേ ഫോണിൽ ഇങ്ങനെ നിറഞ്ഞിട്ട് കുറച്ച് ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് കരുതി നോക്കിയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ പറഞ്ഞ് ആ വീഡിയോ ഒന്ന് ചെയ്തിട്ട് ഇനി അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് രാത്രിയിലാണ് കേട്ടോ പോയത്. കാരണം നമ്മളിപ്പോൾ ഈ ദൂരം ലോങ് ട്രിപ്പൊക്കെ നമ്മളിപ്പോൾ ട്രെയിനിന് പോകുമ്പോൾ എപ്പോഴും രാത്രി പോകുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് കുറച്ച് ചിലവ് ചുരുക്കുന്നതിൻ്റെ കൂടിയും ഭാഗമുണ്ട് അത്. കാരണം നമ്മളിപ്പോൾ ചിലവ് ചുരുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കപ്പോൾ ട്രെയിനിലായിരിക്കും നമ്മൾ രാത്രി ചിലവഴിക്കുക. അപ്പം നമ്മൾ ബുക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് യാതൊരു ശല്യം ഉണ്ടാവില്ല. നമുക്ക് പിന്നെ തന്നെയല്ല, നമുക്ക് ഈ ട്രെയിനിനൊക്കെ പോകുമ്പോൾ നമുക്ക് എ സി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ അന്ന് അങ്ങോട്ട് പോയപ്പോൾ എ സി ആയിരുന്നു കേട്ടോ എടുത്തത്. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പകല് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ പിന്നെ എ സി എടുത്തില്ലെങ്കിൽ നമ്മൾ സാധാ സ്ലീപ്പർ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കപ്പോൾ പ്രശ്നമൊന്നും വരില്ല. നമുക്ക് കിടക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഉണ്ടാവുമല്ലോ സ്ലീപ്പറിൽ. പിന്നെ എ സി ആകുമ്പോൾ നമുക്ക് പുതപ്പും ഇതൊക്കെ കിട്ടും, നല്ല കൂളിങ്ങൊക്കെ ഉണ്ടാവും കേട്ടോ എ സി നമ്മൾ ബുക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ. നമ്മൾ വിചാരിക്കും ട്രെയിനിൽ നമ്മൾ കാറിൽ അത്രയും കൂളിംഗ് ഒന്നും കിട്ടില്ല എന്നൊക്കെ, പക്ഷേ നല്ല ഇതാണ്, സുഖമായിട്ട് തന്നെ നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെ, അപ്പോൾ പിന്നെ അത് ബുക്ക് ചെയ്യുക, നമുക്ക് പോകാൻ നമ്മൾ തീരുമാനിക്കുക കുറച്ച് മുൻപേ ബുക്ക് ചെയ്യുക. കാരണം നമ്മൾ പോകുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ തന്നെയല്ല, ഒരുപാട് പൈസയും കൂടുതലാകും. അപ്പോൾ രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് 9 മണിയൊക്കെ ആയപ്പോഴാണ് രാത്രിത്തെ ഫുഡൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. എന്തായാലും വീട്ടിൽ നിന്ന് കഴിച്ചു പോരത് വേണ്ട മാറ്റിക്കളാം. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ പാത്രങ്ങളും എല്ലാം നിരന്ന് ഒക്കെ കിടക്കും. അപ്പോൾ പിന്നെ നമുക്ക് അതൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പം നമ്മൾക്ക് ഓരോരുത്തരോർക്കുള്ള ഫുഡ് ഒരേ പാക്കറ്റാക്കി നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ട്രെയിനിലിരുന്ന് നമുക്ക് സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പം ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കൊണ്ടുപോകുകയായിരുന്നു. പിന്നെ അവിടെ ചെന്ന് നമ്മളൊരു ആ സമയം കണക്കാക്കി തന്നെ നമുക്ക് ചെന്നാൽ മതി. എന്തായാലും ട്രെയിൻ ഒരുപാട് നേരത്തെ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായി അങ്ങനെ പോയി, രാത്രി പോയത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അവിടെ എത്തുകയാണ് ചെയ്തത്. രാവിലെ ഒരു 7:30 ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഒരുപാട് ഓട്ടോക്കാരും ടാക്സിക്കാരും ഇതൊക്കെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവർ കൊണ്ടുവന്നാക്കാം, അത് ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരും. പക്ഷെ നമ്മൾക്കൊരു കാൽക്കുലേഷൻ വേണം. നമ്മൾ ചെന്നിറങ്ങുമ്പോൾ തന്നെ അവിടെ പിന്നെ യൂബറും ഇതൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ തന്നെ ട്രെയിനിൽ വെച്ച് എല്ലാം റെഡിയാക്കി പോകണേ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അന്ന് പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾക്കതിൽ അല്ലെങ്കിൽ നമ്മൾ നേരെ ചെന്നിറങ്ങേണ്ടത് അവിടെ ബസ് സ്റ്റാൻഡിൽ, അവിടെ സിറ്റിയിൽ ചെന്നിറങ്ങാം ബാംഗ്ലൂർ. അപ്പോൾ ഞങ്ങൾ ഒരു മാളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മുൻപേ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ടാക്സി വിളിച്ച് നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ, ആ മാളിൻ്റെ അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ അവിടെയൊക്കെ വലിയ ഹോട്ടൽസും ഇതൊക്കെ ആയിരുന്നു ഉള്ളത്. അപ്പോൾ അതിന് പിന്നെ നമ്മൾ ആ സിറ്റിയിൽ ഇറങ്ങിയാണെങ്കിൽ നമുക്ക് ചെറിയ തുകയ്ക്കുള്ള നമുക്ക് നല്ല റൂമുകളും ഇതൊക്കെ കിട്ടും. അപ്പോൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിൽ ചെന്നിറങ്ങാം, അവിടെ ബസ് സ്റ്റാൻഡും ഒക്കെ ഉള്ള സിറ്റിയിൽ തന്നെ ഇറങ്ങാം. അവിടെ ഇഷ്ടം പോലെ താമസ സൗകര്യവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നിറങ്ങിയ ഉച്ച സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്ന നമ്മൾ അവിടുത്തെ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നല്ല തിരക്ക്, സ്വിഗ്ഗിയിലെ പയ്യന്മാരൊക്കെ വന്ന് ഇങ്ങനെ നിറയെ നിൽക്കേണ്ട. അപ്പോൾ നമ്മൾ അവിടെ നോക്കിയപ്പോൾ അവിടെ തലപ്പാക്കിട്ട് ബിരിയാണി എന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കഴിക്കാം. നമ്മൾ റീൽസിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ തലപ്പാക്കിട്ട് ബിരിയാണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ അവിടെ കയറി.
അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 3 ബിരിയാണി വാങ്ങിച്ചു, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പം 3 ബിരിയാണി ഞങ്ങൾക്ക് 4 പേർക്ക് വയറിറച്ച് കഴിക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അതേ മാളിൽ പ്രോഗ്രാമിലേക്ക് പോയതായിരുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വൈകിട്ടാണ് അവിടെ എത്തിയത്, ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഹോട്ടലിൽ അവിടെ ഫുഡൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഞങ്ങൾക്ക് പുറത്തുള്ള ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പിന്നെ അവിടെ പുറത്തു പോയത്. ഇവിടെ നല്ല ചെറുപ്പക്കാർ, നല്ല വൃത്തിക്ക് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പിള്ളേരും ഇതൊക്കെ വന്ന് ഇങ്ങനെ വാങ്ങിക്കുകയും ഇതൊക്കെ ചെയ്യേണ്ട കേട്ടോ. സ്ഥിരം വരുന്നവരൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ കണ്ടത്. അപ്പോൾ നല്ല വെറൈറ്റി 99 തരം ദോശകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്, പിന്നെ ആ ദോശ പലതരത്തിലുള്ളത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അത് കഴിച്ചു. ഞങ്ങൾ പലതരത്തിലുള്ള ദോശകളാണ് കേട്ടോ വാങ്ങിച്ചത്, നല്ല കിടിലൻ വെറൈറ്റി ദോശയായിരുന്നു എല്ലാം. പിന്നെ അവിടെ കുറച്ച് കറങ്ങിയിടുന്നതായിട്ട് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് ഞങ്ങൾ കിടന്നു. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ 2-ാമത്തെ ദിവസം പിന്നെ ഞങ്ങൾ അവിടുത്തെ മെട്രോയിലാണ് കയറിയത്. മെട്രോയിൽ എന്തൊരു തിരക്കായിരുന്നു എന്നറിയോ, നമ്മുടെ കൊച്ചി മെട്രോ ഒക്കെ ഒന്നുമല്ല കേട്ടോ അവിടുത്തെ മെട്രോയിലെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ട. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയ സ്ഥലം, ഞങ്ങൾ അവിടുത്തെ പാലസിൽ പോയിരുന്നു കേട്ടോ. പാലസിൽ പോയിട്ട് പിന്നെ നമ്മൾക്ക് അവിടെ അതിൻ്റെ അകത്തൊന്നും അധികം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വന്നത് ഇവിടുത്തെ വിധാൻ സൗദയിലാണ് കേട്ടോ, അവിടുത്തെ പാർലമെൻറ്റ് കെട്ടിടമാണത്. അപ്പോൾ അവിടെയാണ് വന്നത്. അപ്പോൾ അത് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ, നല്ല ഭംഗിയുള്ള അവിടുത്തെ ഇത്. ഒരുപാട് ആളുകളങ്ങനെ അവിടെ നല്ല ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നല്ല ആളുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ ഫോട്ടോ ചെയ്യാനും. പിന്നെ നമ്മൾ ഓട്ടോക്കാർ നമ്മളെ പറ്റിക്കാതെ നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കാമെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ ഒരു മെയിൻ ഗേറ്റിലൊന്നും എത്തിക്കില്ല. ബാക്ക് വശത്തും നിൽക്കാം. ഓട്ടോക്കാർക്ക് ഏതേ എളുപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ കൊണ്ടുവന്ന് ഇറക്കും. നമ്മൾ ആദ്യമേ തന്നെ മുൻകൂർ ഇത്ര രൂപയെന്നും പറയും. അങ്ങനെ ഞങ്ങൾക്കിത് പറ്റിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ബാക്ക് വശത്താണ് കൊണ്ടുവന്ന് ഇറക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 1 കിലോമീറ്ററോളം നടന്നാണ് ഫ്രണ്ട് വശത്ത് എത്തിയത്. അപ്പോൾ അവരെ പറഞ്ഞ തുക വാങ്ങിച്ചുകൊണ്ട് ഓട്ടോക്കാർ പോയി. നമുക്കറിയില്ലല്ലോ പിന്നെ അവരേതാണ് എന്താണെന്ന്, പരാതി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെ പല സ്ഥലത്തും പറ്റിക്കപ്പെടും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പിന്നെ കറങ്ങിക്കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലവും ഇതൊക്കെ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് മാലയും സാധനങ്ങളും ഇതൊക്കെ വാങ്ങിച്ചു. ഇതിപ്പോൾ 2-ാമത്തെ ദിവസമുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ സിറ്റിയിൽ വന്നേക്കാണ് അവിടെ. അപ്പോൾ സിറ്റിയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് റൂമുകളൊക്കെ നോക്കിയപ്പോൾ നമ്മൾ തലേ ദിവസത്തെ റൂമിൽ നല്ല റൂം, അതേപോലത്തെ അല്ല നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത്, കുറച്ച് സ്റ്റാൻഡേർഡുള്ള ഹൈ ആയിട്ടുള്ള ഒരു സ്റ്റാർ ഹോട്ടലായിരുന്നു അത്. ഇൻക്ലൂഡ് ആയിരുന്നു, എനിക്ക് പ്രോഗ്രാമിൻ്റെ ഇതായി ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ അതിൻ്റെ റെൻ്റൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ഇൻക്ലൂഡ് തന്നെയായിരുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ സിറ്റിയിൽ ഇവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ധാരാളം ആളുകളെല്ലാവരും ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡാണ് കഴിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ നമ്മൾ പിന്നെ അവിടെ ഗ്ലാസ് ഇട്ട പുറത്തുനിന്ന് പൊടിയൊക്കെ അടിക്കാത്ത സ്ഥലം നോക്കിയൊക്കെ കയറുക, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും സ്ട്രീറ്റിൽ നിന്ന് തന്നെയാണ് ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നത് റോഡിൻ്റെ ഒത്ത നടക്കുന്നു പറയുന്നതാണ് ഉണ്ടായിരിക്കുന്നത്, ബസ്സുകൾ പോവുകയും ഇതൊക്കെ. പക്ഷേ ആ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചില്ല. പക്ഷേ എന്നാലും സ്ട്രീറ്റ് ഫുഡ് ഒരേ ഷെഡ് പോലെ കെട്ടി ഇങ്ങനെ ഇങ്ങനെ ഷോപ്പുകളും ഇതൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവിടെ നിന്നൊക്കെ കഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ ആ സ്ട്രീറ്റ് ഫുഡിൻ്റെ ടേസ്റ്റും ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ഞങ്ങൾ 2 ദിവസം ബാംഗ്ലൂർ താമസിച്ചു. 3-ാമത്തെ ദിവസമാണിത്. ഇന്ന് രാത്രിയാണ് ഞങ്ങളുടെ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ടിപ്പു സുൽത്താൻ സമ്മർ പാലസിൽ വന്നേക്കാണ്. അപ്പോൾ അവിടുത്തെ ഭംഗി മെയിനായിട്ട് അവിടുത്തെ തൂണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബസ്സിനാണ് ഇവിടെ വന്നിറങ്ങിയത്. പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ അമ്മുമൊക്കെ നേരത്തെ തുടങ്ങി പറഞ്ഞിരുന്നു, മറ്റേ സുജിത് ഭക്തൻ പോയിട്ടുള്ള ഒരു ദോശക്കടയുണ്ട്, നമുക്ക് അവിടെ നിന്ന് വലിയ ദോശയൊക്കെ ഉണ്ട്, അവിടെ കഴിക്കണമെന്ന്. പിന്നെ ഞങ്ങൾ നേരെ ആ ദോശക്കടയിലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ എന്തായാലും ബാംഗ്ലൂർ പോണവർ ഈ ദോശ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, നല്ലതാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫാമിലി ദോശയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഓട്ടോയിലുണ്ട് ഇങ്ങോട്ട് പോയത്. BTS റോഡിലുള്ള RK ദോശ കഴിക്കാനാണ് പോയത്. ഇതാണ് അവിടുത്തെ ഫാമിലി ദോശ കേട്ടോ. അത് കഴിക്കാൻ വേണ്ടി നമ്മൾ പോയത്. നമ്മൾ മിക്ക യാത്രയും നമ്മൾ ഓട്ടോയിനായിരുന്നു കേട്ടോ. ബസ്സിൽ കുറച്ചൊക്കെയാണ് നമ്മൾ കയറിയിട്ടുള്ളൂ. പക്ഷേ ഓട്ടോയിന് തന്നെ നല്ലൊരു തുകയാവും. നമ്മൾ സ്ഥലം പറഞ്ഞിട്ട് റേറ്റും പറഞ്ഞിട്ട് കൂടുതലും കയറാം. അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് വന്നതാണെന്നൊക്കെ അറിയുമ്പോൾ അവർ പല റേറ്റും ചോദിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ദോശ കഴിക്കാൻ വേണ്ടി അപ്പോൾ നല്ല കൗതുകം ഉണ്ട് കേട്ടോ. കൂടുതലും ആരും അങ്ങനെയൊന്നും കഴിക്കണില്ല. നമ്മളെപ്പോലെ ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതലും അവിടുന്ന് ആ
ദോശ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് നെയ്യൊക്കെ ഇട്ട് നല്ല ഒരു ദോശയായിരുന്നു അത്. അപ്പം നമ്മളത് ഇങ്ങനെ കൗതുകത്തോടുകൂടി തന്നെ നോക്കിയിരുന്നു. ഇത് നേരത്തെ ഈ സുജിത് ഭക്തൻ ടെക് ട്രാവലേറ്റിലെ സുജിത് ഭക്തൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്തതാണ് കേട്ടോ, എന്നെങ്കിലും ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ എങ്ങനെയായാലും ഈ ദോശ കഴിക്കണമെന്ന്. ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഈ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പല സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി നടന്ന് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പം മൂന്നാമത്തെ ദിവസം അമ്മ പറഞ്ഞു, ഇന്ന് എന്തായാലും ഈവനിങ് നമ്മൾ പോകുകയല്ലേ നമ്മുടെ ട്രെയിനിൽ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് പിള്ളേരും പറഞ്ഞു. ഇങ്ങനെ നമ്മളെന്തായാലും അവിടെ സ്ട്രീറ്റിൽ വന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ സ്ഥലമൊക്കെ കിട്ടിയിട്ട് നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ലൊക്കേഷൻ നമ്മൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ലൊക്കേഷൻ നോക്കിയാണല്ലോ പോകുന്നത്. അപ്പോൾ ഓട്ടോക്കാർക്ക് തന്നെ നമ്മളാണ്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയും ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. ഞങ്ങൾ കഴിക്കുന്നുണ്ട്, പിന്നെ അവിടെ വേറൊരു യൂട്യൂബ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ വന്ന് ഞങ്ങളിങ്ങനെ കേരളത്തിൽ നിന്ന് വന്നതാണ് കഴിക്കണേ കണ്ട്, അയാളും അവിടെ നിന്ന് വീഡിയോയും ഇതൊക്കെ ചെയ്തിട്ടോ ചെയ്തോട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാളെ കഴിക്കാൻ വിളിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ അങ്ങനെ വന്ന് പരിചയപ്പെടുകയും ഇതൊക്കെ ചെയ്തു. അപ്പോൾ നല്ലൊരു ബാക്കി ഉണ്ടായിരുന്നത് ഞങ്ങൾ കൊണ്ടുവന്നു ഞങ്ങൾ ട്രെയിനിൽ വെച്ച് കഴിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇനിയിപ്പോൾ റൂമിൽ ചെന്ന് നമ്മളുടെ ലഗേജൊക്കെ എടുത്തിട്ട് വേണം നമ്മൾക്ക് പോകാനായിട്ട്. അപ്പോൾ രാത്രി 7:30 നമ്മൾക്കുള്ള ട്രെയിൻ. അപ്പോൾ 7:30 നമുക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പോൾ അത് കണക്കാക്കി പോകണം. നമ്മുടെ റൂമിൻ്റെ അടുത്ത് നമ്മൾക്കൊരു കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അത് കാരണം പിന്നെ സമാധാനിച്ചു. ഇനി ഇപ്പോൾ നമുക്ക് എങ്ങും പോകാനില്ല. എന്തായാലും 3 ദിവസം ബാംഗ്ലൂർ ചിലവഴിച്ച് നല്ല രീതിയിൽ തന്നെ പോയിട്ടോ. നല്ല വെറൈറ്റി എനിക്ക് മെയിനായിട്ട് ഫുഡാണ് കേട്ടോ അവിടെ ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഒരു നാടൻ രീതിയിൽ അവിടെ ദോശ, പിന്നെ നമ്മൾ 2 ദിവസമാകുമ്പോൾ നമുക്ക് മടക്കൂട്ടോ. കാരണം നമ്മൾ കൂടുതൽ ഈ ദോശ ഐറ്റംസ് മാത്രമാണ് ചെല്ലുന്ന, അന്ന് മാത്രമുള്ള ഒരു ബിരിയാണി കഴിച്ചുള്ളൂ. പിന്നെ കൂടുതൽ ഉച്ചയ്ക്കൊക്കെ ഈ ദോശ തന്നെ കഴിക്കലായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ നാട്ടിലെ മീൻകറിയും ചോറും അതിൻ്റെയൊക്കെ രുചി നമ്മൾ മനസ്സിലോർക്കും. എന്തായാലും ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടാണ് ഇത് കഴിച്ചതോടുകൂടി ഇനി മതി ദോശ, ഇനി കഴിക്കാൻ പറ്റില്ല. വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു അയലക്കറിയും ചോറും വെച്ച് കഴിക്കണമെന്ന് കരുതിയാണ്ട ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇതേ ഇത്രയും ബാക്കി ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചതിന് ശേഷം. നല്ല ബട്ടറൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നെയ്യും ബട്ടറും ഒക്കെ നല്ല ഇതുണ്ടായിരുന്നു. അവിടുത്തെ പിന്നെ ചായയൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ചായയൊക്കെ ഒരു ചെറിയ ഒരു ഗ്ലാസ്, നമ്മൾ ഇവിടെ കിട്ടുന്നതിലും പകുതി ചായ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ്, പാലിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഇതാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ, നമ്മൾ ആദ്യത്തെ ദിവസം താമസിച്ച ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു IT ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു 1.5 കിലോമീറ്ററെങ്കിലും ഇതിന് ലെങ്ത് കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ രാത്രിയായപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ, ഇത് മെയിൻ റോഡ് തന്നെയായിരുന്നു കേട്ടോ ഹോട്ടലിൽ, ഞങ്ങൾ ആ വിൻഡോയിലൂടെ ഇങ്ങനെ വീഡിയോ ചെയ്ത് കണ്ടത് നല്ല ഭംഗിയാണ്. എത്രയോ ദൂരമാണ് അതിൻ്റെ നീളം. നേരം വെളുക്കുന്നവരെ ഇങ്ങനെ ഈ ലൈറ്റുകളെല്ലാം തെളിഞ്ഞിരിക്കും കേട്ടോ. ഇവ ഈ നഗരത്തിനും ഈ ഇതിനൊന്നും ഉറക്കമില്ല കേട്ടോ രാത്രി. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത്, അപ്പോൾ രാത്രി പിന്നെ ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നു. 7:30 ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് റൂമിൽ നേരെ എത്തി. അവിടെ നിന്ന് വേഗം ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ലോബിയിൽ വെച്ചേക്കായിരുന്നു ഞങ്ങളുടെ ബാഗൊക്കെ. പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ 3 ദിവസം ചിലവഴിച്ചത്. കാരണം എല്ലാവരും വന്ന് പോയി കാണേണ്ട ഒരു ഇത് തന്നെയാണ്. നമ്മൾക്ക് ഇപ്പോൾ ചെന്നൈയിലൊക്കെ ഉള്ള ഒരു രീതിയല്ല ബാംഗ്ലൂർ പോയപ്പോൾ. ചെന്നൈയിലൊക്കെ ആയിരുന്നു ഞാൻ മുൻപ് പോയിട്ടുള്ളത് പ്രോഗ്രാമിനൊക്കെ. പക്ഷേ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ഇതാണ്. കാരണം അവിടെ രാത്രി എല്ലാം ഉണർന്നിരിക്കുന്ന ഒരു ഇതാണ്. പിന്നെ അവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് മെയിനായിട്ട് ഞാൻ അതൊക്കെയാണ് കൂടുതലും ഞാൻ പോയത്. പിന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അങ്ങനെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കണം, നമ്മൾ ഹോൾസെയിൽ റേറ്റിനൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ എടുക്കണം. പിന്നെ സ്ട്രീറ്റിലൊക്കെ നമ്മൾ ഒരേ സാധനങ്ങൾ, മാല, വള, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. 2 പേര് പോവുകയാണെങ്കിൽ 2 പേരുടെ ചിലവ്, അപ്പോൾ സ്ലീപ്പർ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് 1400 ആവുള്ളൂ, 1500 രൂപയ്ക്ക് ഉള്ളിലാവുള്ളൂ 2 പേർക്ക് പോകാനായിട്ട് ഒരു സൈഡിലേക്ക്. അപ്പോൾ തിരിച്ചും അങ്ങനെ. അപ്പോൾ 3000 രൂപയോളം ആകും സ്ലീപ്പറിൽ യാത്ര ചെയ്യാൻ. അപ്പോൾ അത് രാത്രി നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോവുക. പിന്നെ നമ്മൾ അവിടെ സിറ്റിയിൽ അവിടെ എത്തിയതിന് ശേഷം നമ്മൾക്ക് നേരെ റൂം എടുക്കാം. റൂം ഒരു 2000 രൂപയിൽ താഴെ നമ്മൾക്ക് നല്ല റൂം കിട്ടും. നല്ല AC ഒക്കെ ഉള്ള റൂമിന് 2000 രൂപയിൽ താഴെ ആവുള്ളൂ. നമ്മൾ വിചാരിക്കും ബാംഗ്ലൂരൊക്കെ എല്ലാത്തിനും ഒരുപാട് ക്യാഷ് ആകും എന്നൊക്കെ. പിന്നെ നമുക്ക് അവിടെ ഫുഡിനൊക്കെ വളരെ കുറച്ച് പൈസ ആകുള്ളൂ. നമുക്ക് അവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാം. എല്ലാം 100 രൂപയിൽ താഴെ ഉള്ളൂ നമുക്ക് ഒരേ ഫുഡിനും ഇതൊക്കെ. നമ്മളിപ്പോൾ സ്റ്റാർ ഹോട്ടലൊക്കെ, പിന്നെ സ്റ്റാർ ഹോട്ടൽസ് അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഒരു നമ്മളൊരു മീഡിയം ലെവലിൽ പോവുകയാണെങ്കിലുള്ള ചിലവാണ് ഞാൻ പറഞ്ഞത്.
അപ്പൊ നമുക്ക് അതൊക്കെ ഫുഡ് സ്ട്രീറ്റിലൊക്കെ പോയി അവിടുത്തെ ദോശ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വെറൈറ്റി, അതെല്ലാം 100 രൂപയില് താഴെയുള്ള ദോശകളും കാര്യം ഇതൊക്കെയാണ്. പിന്നെ റൈസ് ഐറ്റംസും ഇതൊക്കെ ഒരുപാട് ഉണ്ടാവും കേട്ടോ, അതിനൊക്കെ ഏകദേശം അത്രേ ആകുള്ളൂ. അപ്പൊ നമ്മൾക്ക് രണ്ടു പേർക്ക് ഒരു 3000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ ഈ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്, അപ്പൊ കൊച്ചിയിലുള്ള റേറ്റാണ് പറയുന്നത് കേട്ടോ ഞാൻ. അപ്പൊ 3000 രൂപയാവും രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിന്. പിന്നെ റൂമിന് ഒരു 2000-ൽ താഴെയുള്ള നല്ല അടിപൊളി ഡബിൾ റൂം കിട്ടും, AC ഉള്ള റൂം കിട്ടും. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇൻക്ലൂഡ് അല്ല കേട്ടോ, അതൊക്കെ നമുക്ക് പുറത്ത് സ്ട്രീറ്റിൽ പോയി കഴിക്കണം. അപ്പോൾ അങ്ങനെ റൂമും കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഈ രണ്ട് പേർക്ക് നമുക്കൊരു 10,000 രൂപയ്ക്കുള്ളിൽ അടിച്ചു പൊളിച്ചിട്ട് ഒരു 3-4 ദിവസം താമസിച്ച് വരാം. ഒരു 10,000 രൂപയ്ക്കുള്ളിലേ ആവുള്ളൂ നമുക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ക്രിസ്മസ് വെക്കേഷൻ ഈ ന്യൂ ഇയറൊക്കെ ആയിട്ടുണ്ടല്ലോ, ഇപ്പം തന്നെ ട്രെയിൻ ബുക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നേരെ ബാംഗ്ലൂർ ചെന്ന് ഇറങ്ങുക, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വരിക. നല്ല എനിക്കിപ്പോഴും ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ പോയതാണ് എനിക്ക് കൂടുതലും മനസ്സിൽ തങ്ങി നിൽക്കുകയും ഇതൊക്കെ ചെയ്യണത് കേട്ടോ. പക്ഷേ ബാംഗ്ലൂർ ആ തിരക്കും ഇതൊക്കെ ആണെങ്കിൽ, പക്ഷേ 24 മണിക്കൂർ നമ്മൾ പേടിക്കണ്ട, 24 മണിക്കൂറും പോലീസ് വാഹനങ്ങളും പോലീസും ഇതെല്ലാണ്ട് നമ്മൾ നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. എനിക്ക് പിള്ളേരും ഇതൊക്കെ ആയിട്ട് യാത്ര ചെയ്തതിന്, എൻ്റെ പിള്ളേരൊക്കെ അത്ര ആയതല്ലേ, അപ്പോൾ അവരൊക്കെ ആയിട്ട് യാത്ര ചെയ്യണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ പിന്നെ ബാറിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ എത്തുമ്പോൾ വെള്ളം അടിച്ചൊക്കെ വഴിയിലൊക്കെ കിടക്കണ കാണാം, പക്ഷെ നമ്മൾക്ക് യാതൊരു ശല്യം ഒന്നും ഉണ്ടാവാറില്ല. പോലീസ് ഇങ്ങനെ തിരക്കുള്ള സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ആളുകളെ അടിച്ചു ഓടിക്കുക അങ്ങനെയൊക്കെ നോക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് യാത്ര ചെയ്ത് കുറഞ്ഞ ചിലവിൽ നമുക്ക് പോയി എല്ലാം ചുറ്റിക്കൊണ്ടുവരാം. പിന്നെ ഇത്രയും പൈസ കൊടുക്കാനൊക്കെ ഇല്ല, ചിലവാക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ അതിലും കുറച്ച് പൈസയേ ആവുള്ളൂ. നമുക്ക് സ്ലീപ്പറിൽ പോകണമെന്നില്ല, നമുക്ക് സാധാ ലോക്കലിൽ നമുക്ക് പോകാം. അതിന് എത്രയാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല, എന്നാലും ഒരു കുറഞ്ഞ 200 ഒക്കെ വരുള്ളൂ, കുറഞ്ഞ പൈസയേ ആവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലും പിന്നെ വേണമെങ്കിൽ പോകാട്ടെ. പിന്നെ അപ്പോൾ വേണമെങ്കിൽ പകലൊക്കെ യാത്ര ചെയ്യാം. പകൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കൂടുതൽ കാണാം എല്ലാം. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചും ഇങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലൊക്കെ യാത്ര ചെയ്ത് ആസ്വദിച്ച് പോകട്ടെ. അപ്പോൾ എല്ലാ രീതിയിലും നല്ല മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ല അടിപൊളി ട്രിപ്പായിരുന്നു ആ 3 ദിവസത്തെ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണ്ട. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.